നമസ്കാരം കൂട്ടുകാരെ, എന്റെ ജനകം എന്റെ സഹപാഠി. ജനകത്തിൽ നമ്മൾ അറിയേണ്ട ഇന്നത്തെ ചില പ്രധാന വാർത്തകളിലേക്ക്. അറിവുത്സവം എൽ പി യു പി വിഭാഗം മാതൃകാ പരീക്ഷ ഇന്ന്. ഈ മാസം 29 നടക്കുന്ന അറിവുത്സവം എൽ പി യു പി വിഭാഗം ഉപജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പേര് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്കായി ഇന്ന് വൈകുന്നേരം 7:30 മാതൃകാ മത്സരം നടത്തും. ഓൺലൈനായാണ് മത്സരം നടക്കുക. പേര് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നിശ്ചയ സമയത്ത് തന്നെ ഓൺലൈൻ ലിങ്ക് നൽകും. മത്സരത്തിന്റെ രീതി മുൻകൂട്ടി മനസ്സിലാക്കാനും ആശങ്കകൾ ഒഴിവാക്കാനും ഈ മാതൃകാ മത്സരം ഓരോ വിദ്യാർത്ഥിയെയും സഹായിക്കും. ജനകീയ സഹപാഠി എ കെ എസ് ടി യു അറിവുത്സവത്തിന് രജിസ്ട്രേഷനിൽ മികച്ച പങ്കാളിത്തമാണ് ലഭിച്ചത്. ഇരുചക്ര വാഹനങ്ങളിൽ ചെറിയ കുട്ടികൾക്കും ഹെൽമറ്റ് നിർബന്ധം. ഇരുചക്ര വാഹനങ്ങളിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ചെറിയ കുട്ടികൾക്കും ഹെൽമറ്റ് നിർബന്ധമാക്കി. 9 മാസം മുതൽ 4 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് പുതിയതായി ഹെൽമറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇതുവരെ 4 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹെൽമറ്റ് നിർബന്ധമായിരുന്നില്ല. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച കരട് നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത്. വാഹനം ഓടിക്കുന്നയാളെയും കുട്ടിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ബെൽറ്റ് ഉണ്ടാകണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂൾ തുറക്കൽ. കെ എസ് ആർ ടി സി 650 ബസ് സർവീസുകൾ നടത്തും. നവംബർ 1 സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് 650 കെ എസ് ആർ ടി സി ബസ് കൂടി സർവീസ് ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. നിലവിൽ 3300 ബസ്സാണ് സർവീസ് നടത്തുന്നത്. സ്കൂൾ തുറക്കുന്നതോടെ ബസിന്റെ എണ്ണം 4000 ആകുമെന്നും കുട്ടികളുടെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ സഹായകമാകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 22718 സ്കൂൾ ബസ്സുകളാണ് നിലവിലുള്ളത്. എന്നാൽ 2828 ബസ്സുകൾ മാത്രമാണ് ക്ഷമതാ പരിശോധനയ്ക്ക് തയ്യാറായിട്ടുള്ളത്. ഇന്ത്യയുടെ പരിശീലകനാകാൻ അപേക്ഷ നൽകി ദ്രാവിഡ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാകാൻ അപേക്ഷ നൽകി മുൻ താരം കൂടിയായ രാഹുൽ ദ്രാവിഡ്. ഇന്നലെയായിരുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിനം. ദ്രാവിഡ് പരിശീലകനാകുമെന്ന് ഉറപ്പായതിനാൽ മറ്റാരെങ്കിലും പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. T20 ലോകകപ്പിന് ശേഷം പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്ന രവിശാസ്ത്രിയുടെ പിൻഗാമിയായി ദ്രാവിഡ് എത്തുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഹോട്ടൽ മാനേജ്മെന്റ് പഠനം. നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തിന് അവസരം. കേന്ദ്ര സർക്കാർ അംഗീകൃത STED കൗൺസിലിന്റെ അംഗീകാരത്തോടെ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലാണ് 1 വർഷത്തെ സൗജന്യ തൊഴിലധിഷ്ഠിത ഡിപ്ലോമ കോഴ്സിൽ സൗജന്യ പഠനത്തിന് അവസരമൊരുക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. താമസം, ഭക്ഷണം, ട്യൂഷൻ ഫീസ് എന്നിവ തികച്ചും സൗജന്യമായിരിക്കും. വിദേശ മെഡിക്കൽ ബിരുദക്കാർക്ക് ഇന്റേൺഷിപ്പ് ആവശ്യമില്ല. ഹൈക്കോടതി. വിദേശത്ത് നിന്ന് മെഡിക്കൽ ബിരുദവും പ്രാക്ടീസ് ചെയ്യാൻ യോഗ്യതയും നേടിയാൽ സംസ്ഥാനത്ത് മറ്റൊരു ഇന്റേൺഷിപ്പ് ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥിരം രജിസ്ട്രേഷൻ നിഷേധിച്ച മെഡിക്കൽ കൗൺസിലിന്റെ നടപടി ചോദ്യം ചെയ്ത് തിരുവനന്തപുരം മണക്കാട് സ്വദേശി സാദിയ സിയ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാറിന്റെ ഉത്തരവ്. ഓൺലൈൻ പഠനം. വിക്ടേഴ്സ് ചാനൽ സമയക്രമം. സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി തുടരുന്ന പ്രത്യേക ക്ലാസുകളുടെ ഇന്നത്തെ ടൈം ടേബിൾ. ക്ലാസ്, വിഷയം, സമയം, പുനഃസംപ്രേഷണം എന്നിവ ക്രമത്തിൽ. രാവിലെ 7:30 +2 ഇംഗ്ലീഷ് രാവിലെ 8 മണിക്ക്, പുനഃസംപ്രേഷണം വൈകുന്നേരം 8 മണിക്ക്. പൊളിറ്റിക്സ് ഇംഗ്ലീഷ് മീഡിയം രാവിലെ 8:30, പുനഃസംപ്രേഷണം വൈകിട്ട് 8:30. ബയോളജി രാവിലെ 9 മണിക്ക്, പുനഃസംപ്രേഷണം രാത്രി 9:30. ഹിസ്റ്ററി രാവിലെ 9 മണിക്ക്, പുനഃസംപ്രേഷണം രാത്രി 10 മണിക്ക്. 1-ാം ക്ലാസ് ഗണിതം രാവിലെ 10 മണിക്ക്. പ്രീ പ്രൈമറി കിളിക്കൊഞ്ചൽ രാവിലെ 10:30. 10-ാം ക്ലാസ് സാമൂഹിക ശാസ്ത്രം രാവിലെ 11 മണിക്ക്. വൈകുന്നേരം 6:30 പുനഃസംപ്രേഷണം. ഇംഗ്ലീഷ് രാവിലെ 11:30, രാത്രി 7 മണിക്ക് പുനഃസംപ്രേഷണം. ICT ഉച്ചയ്ക്ക് 12 മണിക്ക്, രാത്രി 7:30 പുനഃസംപ്രേഷണം. 2-ാം ക്ലാസ് ഗണിതം രാവിലെ 12:30. 3-ാം ക്ലാസ് ഇംഗ്ലീഷ് ഉച്ചയ്ക്ക് 1 മണിക്ക്. 4-ാം ക്ലാസ് പരിസര പഠനം ഉച്ചയ്ക്ക് 1:30. 5-ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം ഉച്ചയ്ക്ക് 2 മണിക്ക്. 6-ാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രം ഉച്ചയ്ക്ക് 2:30. 7-ാം ക്ലാസ് ഹിന്ദി ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്. 8-ാം ക്ലാസ് കേരള പാഠാവലി ഉച്ചതിരിഞ്ഞ് 3:30. 9-ാം ക്ലാസ് ഹിന്ദി ഉച്ചതിരിഞ്ഞ് 4 മണിക്ക്. സാമൂഹ്യ ശാസ്ത്രം വൈകുന്നേരം 4:30. +2 ജ്യോഗ്രഫി വൈകുന്നേരം 5 മണിക്ക്, രാത്രി 10:30 പുനഃസംപ്രേഷണം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വൈകുന്നേരം 5:30, രാത്രി 11 മണിക്ക് പുനഃസംപ്രേഷണം. ബിസിനസ് സ്റ്റഡീസ് വൈകുന്നേരം 6 മണിക്ക്. പ്രധാന വാർത്തകളുമായി എന്റെ ജനകീയം എന്റെ സഹപാഠിയിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.